വസല്ലമിൽ നിന്ന് രേഖയുണ്ട്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആലാ അൻഹു പറയുന്നു, ഇൻതഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഖബ്റിൻ റതുബിൻ ഫസല്ല അലൈഹി വസഫു ഖൽഫഹു വകബ്ബറ അർബഅൻ. മുത്തഫഖുൻ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പച്ചയായ ഖബറിന്റെ അടുത്തേക്ക് പോയി. പച്ച നിറ നിറല്ല, മണ്ണ് ആ നിറം പച്ചയാണ്, ഉണങ്ങിയിട്ടില്ല, പുതിയൊരു ഖബർ എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ അടുത്തേക്ക് പോയി നിസ്കരിച്ചു. നിസ്കരിക്കാത്ത മറ്റുള്ളവരും നബിയുടെ പിന്നിൽ തക്ബീർ ചൊല്ലി അവരും നബിയുടെ പിന്നിൽ അണിനിരന്നു നിസ്കരിച്ചു എന്ന് സഹീഹായ ഹദീസിലുണ്ട്. അതിന്റെ തന്നെ ഒരു വിശദീകരണം അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ അൻഹു പറയുന്നു, അന്ന ഇംറഅത്തൻ സൗദാ കാനത് തഖുമ്മുൽ മസ്ജിദ. ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളി അടിച്ചു വാരി വൃത്തിയാക്കാൻ വേണ്ടി എപ്പോഴും വരാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിയുടെ പള്ളി പരിപാലിക്കാൻ ഒരു സ്ത്രീ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ സ്ത്രീ നബിയുടെ പള്ളി അടിച്ചു വാരി വൃത്തിയാക്കിയിരുന്ന സ്ത്രീയായിരുന്നു. ഒരു ദിവസം ഫഖദഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി അവളെ കണ്ടില്ല. എല്ലാ ദിവസവും വരുന്നതാണ്, ഒരു ദിവസം ആ സ്ത്രീയെ കണ്ടില്ല. ഫസഅല അൻഹാ, അപ്പൊ ആ സ്ത്രീയെ പറ്റി അന്വേഷിച്ചു, ഒന്ന് കാണുന്നില്ലല്ലോ, എവിടെ പോയി അവൾ. ഫഖാലു മാതത്, സഹാബികൾ പറഞ്ഞു മാതത്, അവർ ഇന്നലെ രാത്രി മരിച്ചുപോയി. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഫലാ കുന്തും ആദൻതുമുനി, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിവരം അറിയിച്ചില്ല. ഫകഅന്നഹും സഖറു അംറഹ, ഒരു പള്ളി അടിച്ചു വരുന്ന ആളല്ലേ, ഒരു കറുത്ത സ്ത്രീയല്ലേ, അതത്ര ഒരു കാര്യമാക്കേണ്ടതില്ല എന്ന നിലക്കാണ് അവരത് നബിയോട് അത്ര കാര്യമായിട്ട് ഗൗരവമായിട്ട് പറഞ്ഞില്ല. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇഷ്ടപ്പെട്ടില്ല. റസൂലുള്ള പറഞ്ഞു, ദുല്ലൂനി അലാ ഖബ്രിഹ, അവളുടെ ഖബർ നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക. ഫദല്ലൂഹ, നബിക്ക് വേണ്ടി അവർ ഖബർ കാണിച്ചു കൊടുത്തു. ഫസല്ല അലൈഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറുകളിൽ നിന്നുകൊണ്ട് ആ സ്ത്രീക്ക് വേണ്ടി ജനാസ നമസ്കാരം നിർവഹിച്ചു. ഇത് ബുഖാരിയിലും മുസ്ലിമിലുമുള്ള സഹീഹായ ഹദീസാണ്. ഇനി മറ്റൊരു സംഭവം സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നതാണ്. അന്ന ഉമ്മ സഈദിൻ മാതത് വൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗായിബുൻ ഫലമ്മാ ഖദിമ സല്ല അലൈഹ വഖദ മവാലിദാലിക ശഹ്റുൻ. ഈ ഹദീസ് തിർമിദിയിലുള്ളതാണ്. ഉമ്മു സഅദ്, സഅദിന്റെ ഉമ്മ മരണപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥലത്തില്ലായിരുന്നു. ഫലമ്മ ഖദിമ, നബി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ, സല്ല അലൈഹ, അവൾക്ക് വേണ്ടി ജനാസ നമസ്കാരം നിർവഹിച്ചു. വഖദ് മബാലിദാലിക ശഹ്റുൻ, ഒരു മാസം കഴിഞ്ഞിരുന്നു മറമാടിയിട്ട്. അപ്പൊ ഒരു മാസം കഴിഞ്ഞിരുന്നു മറമാടിയിട്ട് ഒരു മാസത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകൾ പോയി നിസ്കാരം നിർവഹിച്ചു. അപ്പോ മയ്യത്തിന്റെ അസാന്നിധ്യത്തിലുള്ള ഈ നിസ്കാരം സ്വദേശത്തുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾ പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം ചെയ്യുക, ഖബറുകളിൽ പോയിട്ട് നിസ്കരിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക. പിന്നെ മയ്യത്തിന്റെ അസാന്നിധ്യത്തിൽ നിസ്കരിച്ച മറ്റൊരു സംഭവം, ഒരു മുസ്ലിമായ മനുഷ്യൻ അമുസ്ലിമീങ്ങളായ ആൾക്കാർക്കിടയിൽ വെച്ച് മരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കാരം നിർവഹിക്കാൻ ആരുമില്ല. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കാരം നിർവഹിച്ചതായിട്ട് അറിയപ്പെടാതിരിക്കുകയും ചെയ്താൽ ആ മയ്യത്തിന് വേണ്ടി അന്യനാട്ടിൽ വെച്ചും മറുനാട്ടിൽ വെച്ചുമൊക്കെ നമസ്കരിക്കാവുന്നതാണ്. അതായത് ഒരു നാട്ടിൽ വെച്ച് ഒരാൾ മരിച്ചു, ഏത് നാട്ടിലാ മരിച്ചത്, മുസ്ലിമീങ്ങൾ ആരും വേറെ അവിടെ അല്ല, അയാൾ മാത്രമേ മുസ്ലിമുള്ളൂ. അയാൾക്ക് വേണ്ടി നിർബന്ധമായി നിർവഹിക്കപ്പെടേണ്ടുന്ന ജനാസ നമസ്കാരം നിർവഹിച്ചതായി തെളിയപ്പെട്ടിട്ടുമില്ല എങ്കിൽ അയാൾക്ക് വേണ്ടി അന്യനാട്ടുകാർക്ക് നിസ്കരിക്കാവുന്നതാണ്. അതിനുള്ള തെളിവ് എന്താണ്? അൻ ജാബിറിൻ റളിയല്ലാഹു തആലാ അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാ അലാ അസ്ഹമത്തിൻ നജ്ജാശി ഫകബ്ബറ അലൈഹി അർബഅൻ ഖാല തൂഫിയൽ യൗം റജുലുൻ സാലിഹും മിനൽ ഹബശി ഫഹലുമു ഫസല്ലു അലൈഹി فصففنا خلفه فصلى رسول الله صلى الله عليه وسلم عليه ونحن صفوف متفق عليه ബുഖാരി മുസ്ലിം നിവേദനം ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാശി രാജാവിനെ വേണ്ടി നിസ്കരിച്ചു. നബി അന്ന് പറഞ്ഞു സഹാബത്തിനോട്, തൂഫിയൽ യൗം, ഇന്നതാ മരണപ്പെട്ടു എന്ന് വിവരം കിട്ടിയിരിക്കുന്നു. റജുലുൻ സാലിഹുൻ മിനൽ ഹബശി, അബിശീനിയക്കാരനായ ഒരു സാലിഹായ മനുഷ്യൻ. ഫഹലുമു, നിങ്ങൾ പുറപ്പെടുക, വരിക, അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കുവീൻ എന്ന് നബി പറഞ്ഞു. ഞങ്ങൾ നബി തിരുമേനിയുടെ പിന്നിൽ അണിയായിരുന്നു. റസൂലുള്ളാഹി അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിച്ചു. ഞങ്ങളും പ്രവാചകനോടൊപ്പം നജ്ജാശിക്ക് വേണ്ടി നമസ്കാരം നിർവഹിച്ചു. ഇതാണ്. ഇയാൾ എത്യോപ്യയിൽ രാജാവായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നു. എത്യോപ്യ ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ഈ നജ്ജാശി എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹത്തിന്റെ പരിചാരക വൃന്ദവും അതേപോലെ തന്നെ പ്രജകളുമൊക്കെ ക്രിസ്ത്യാനികളായിരുന്നു. അദ്ദേഹം മാത്രമേ അവിടെ മുസ്ലിമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും നമസ്കരിച്ചിരിക്കാനിടയില്ല എന്നാണ് ആ വിഷയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ
സഹീഹിൽ ഈ സംഭവത്തിന് നൽകിയ ഹെഡിംഗ് തന്നെ ബാബു സ്വലാത്തി അലൽ മുസ്ലിം യലീഹി അഹ്ൽ ശിർക് എന്നാണ്. മുശ്രിക്കീങ്ങളായ ആൾക്കാർക്കിടയിൽ വെച്ചൊരു മുസ്ലിം മരിച്ചാൽ അയാൾക്ക് വേണ്ടി നിസ്കാരം നിർവഹിക്കൽ എന്ന് പറയുന്ന അധ്യായത്തിലാണ് അദ്ദേഹം ഈ സംഭവം കൊടുത്തത്. തന്നെയുമല്ല അഹ്മദിലും ഇബ്നു മാജയിലും ആ രണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാം, നബി തിരുമേനി ഇങ്ങനെ പറയുകയും ചെയ്തു, ഇന്ന അഖാകും ഖദ് മാത്ത ബിഗൈരി അർളിക്കും ഫഖൂമു ഫസല്ലു അലൈഹി, നിങ്ങളുടെ സഹോദരൻ ഖദ് മാത്ത അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു, ബിഗൈരി അർളിക്കും നിങ്ങളുടേതല്ലാത്തൊരു പ്രദേശത്ത് വെച്ച് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളില്ലാത്തൊരു പ്രദേശത്ത് വെച്ച് അദ്ദേഹം മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഫഖൂമു ഫസല്ലു അലൈഹി, നിങ്ങൾ എഴുന്നേൽക്കുക അദ്ദേഹത്തിന് വേണ്ടി നിസ്കാരം നിർവഹിക്കുക എന്ന് പറഞ്ഞു. ഈ ഹദീസിന്റെ സനദ് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും സനദുകൾ ശരിയാവാനുള്ള നിബന്ധനയൊത്ത സനദ് തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കെന്ത് ചെയ്യാം, ഒരു ജഡം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, ഒരു പ്ലെയിൻ അപകടം പെട്ടു, കത്തിക്കരിഞ്ഞാണ് പോയി ആ ജഡം, നമ്മുടെ മുമ്പിൽ ജനാസല്ല, നിസ്കരിക്കാം, എവിടെ വെച്ച് നിസ്കാരം നിർവഹിക്കാം. അതേപോലെ തന്നെ ഒരു ജനാസ കിട്ടാതെയായി കടലിൽ, എങ്ങനെ വെള്ളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് ഒരു നിലക്കും ജനാസ കിട്ടപ്പെടാതെ പോയാൽ നമസ്കാരം ജനാസ മുമ്പിലില്ല എന്ന നിലക്ക് നിസ്കാരം നിർവഹിക്കപ്പെടാൻ ഇരിക്കേണ്ടതില്ല. ജനാസക്ക് ഈ സന്ദർഭങ്ങളിൽ നിസ്കരിക്കാൻ ഈ കാര്യവും കൂടി തെളിവാണ്. അവ രണ്ട് കാര്യം ഇങ്ങനെ. ഇനി മൂന്നാമത്തതാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചതും പലപ്പോഴും സംശയം ഉണ്ടാകുന്നതും അതാണ്. അതെന്താണ്? മയ്യത്ത് നമസ്കാരം ശരിക്കെന്നെ നടന്നിട്ടുണ്ട്, മരിച്ചോടത്ത് ശരിക്ക് മയ്യത്ത് നിസ്കാരം മുസ്ലിമീങ്ങൾ നടത്തിയിട്ടുണ്ട്, അങ്ങനത്തെ ഒരു മയ്യത്തിന് വേണ്ടി മറുനാട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? അതാണ് ഇപ്പൊ സാധാരണയായിട്ടുണ്ടാകാറുള്ളത്. കത്തുകൾ ഇങ്ങനെ ധാരാളം വരും, പള്ളികളിൽ നിന്ന് വീട്ട് വായിക്കും, നിസ്കരിക്കും, അങ്ങനെ പല നിലക്കും നിസ്കാരങ്ങൾ നിർവഹിക്കപ്പെടാറുണ്ട്. ഇതിൽ നമുക്ക് പറയാറുള്ളത് മുൻഗാമികളായ പണ്ഡിതന്മാർക്കിടയിലും ഇമാമിയങ്ങൾക്കിടയിലും തന്നെ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ്, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാമോ ഇല്ലേ ഈ രൂപത്തിൽ. അതായത് അന്നാട്ടിൽ നിസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടുള്ള മയ്യത്തിന്, മറ്റുള്ളതിൽ ആർക്കും തർക്കമല്ല, മരിച്ച നാട്ടിൽ ആരും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിക്കാന്നുള്ളതിൽ ആർക്കും തർക്കമല്ല, പക്ഷെ ആ നാട്ടിൽ നിസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇവിടെയും നിസ്കരിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അനുവദനീയമാണോ, അല്ലെങ്കിൽ സുന്നത്താണോ ചോദിക്കാം. സുന്നത്താണെന്ന് ആരും അഭിപ്രായപ്പെട്ടിട്ടില്ല, ആർക്കും അഭിപ്രായമില്ല, സുന്നത്താണ്. പിന്നെ തർക്കം എത്രയുള്ളൂ, അനുവദനീയാണോ അതോ അല്ലേ, ജായിസാണോ ഹറാമാണോ. ഒരു ഇമാം പറയുന്നത് ജായിസാണ്, ഒരു ഇമാം പറയുന്നത് ജായിസല്ല. ആരാ അത് പറയുന്നത്? ഷാഫിഈ ഇമാമും ഷാഫിഈകളും ഇമാം അഹ്മദ് ബിൻ ഹംബലും പറയുന്നത് ജായിസാണ് എന്നാണ്. അപ്പൊ രണ്ട് മദ്ഹബ്, ഷാഫിഈ മദ്ഹബും ഹംബലി മദ്ഹബും പറയുന്നത് മറഞ്ഞ മയ്യത്തിന്റെ വേണ്ടി നിസ്കരിക്കൽ ജായിസാണ്, അനുവദനീയമാണ്. ഇതിൽ തന്നെ ഷാഫിഈ മദ്ഹബിലുള്ള മറ്റൊരു അഭിപ്രായം മരിച്ച നാട്ടിൽ വെച്ച് മറഞ്ഞ മയ്യത്തിന് വേണ്ടിയുള്ള നിസ്കാരം പാടില്ല എന്നാണ്. അതായത് ഇവിടെ വെച്ച് മരിച്ചു ഒരാള്, ഇവിടെ വെച്ച് തന്നെ നിസ്കാരം നടന്നു, എന്നിട്ട് പിന്നെ വേറൊരു കൂട്ടം ആൾക്കാർ മറഞ്ഞ മയ്യത്തിന് വേണ്ടി പിന്നെയൊരു നിസ്കാരം ഇവിടെ വെച്ച് തന്നെ നടത്താം, അത് പാടില്ല എന്നാണ് ഷാഫിഈ മദ്ഹബിലെ അഭിപ്രായം. പിന്നെ ഇതിനെ വിയോജിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഹനഫി മദ്ഹബും മാലിക്കി മദ്ഹബും ഇത് പാടില്ലെന്ന പക്ഷക്കാരാണ്. ഹനഫികളും മാലിക്കി മദ്ഹബും മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൽ ലായജൂസു എന്ന് പറയുന്ന ആളുകളാണ്, അനുവദനീയമല്ല എന്ന് പറയുന്നവരാണ്. സുന്നത്താണ് ആരും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, സുന്നത്താണ് ആർക്കും അഭിപ്രായമില്ല. രണ്ടു വിഭാഗത്തിനും തെളിവ് ഒരൊറ്റ സംഭവം തന്നെയാണ്. ഇത് നിസ്കരിക്കാന്ന് പറയുന്നവർക്കും നിസ്കരിക്കണ്ട എന്ന് പറയുന്നവർക്കും തെളിവ് ഒരൊറ്റ സംഭവമാണ്, ഒന്നേ ഉള്ളൂ. എന്താ തെളിവ്? നിസ്കരിക്കണം എന്ന് പറയുന്ന ആളുകൾ തജൂസു സ്വലാത്തു അലൽ വയ്യത്തിൽ ഗായിബി, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു തന്റെ ഷർഹുൽ മുഹദ്ദബിൽ, തജൂസു സ്വലാത്തു അലൽ മയ്യത്തിൽ ഗായിബി, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൽ ജായിസാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ദലീലുനാ ഹദീസുൻ നജ്ജാശി വഹുവ സഹീഹുൻ ലാ ഖിലാഫ ഫീഹി, നമുക്കതിനുള്ള ലക്ഷ്യം നജ്ജാശിയുടെ സംഭവം തന്നെയാണ്, അത് സഹീഹായ ഹദീസാണ്, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങകലെ എത്യോപ്യയിൽ മരിച്ച നജ്ജാശിക്ക് വേണ്ടി, നജ്ജാശി രാജാവിന് വേണ്ടി ഇങ്ങ് മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നിർവഹിച്ചു എന്ന് സഹീഹാണല്ലോ, അതുകൊണ്ട് മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൽ അനുവദനീയമാണ്. ഇതാണ് ആ വിഭാഗം അഭിപ്രായപ്പെടുന്നത്. അപ്പൊ മറുപക്ഷം പറയുന്നത് എന്താണ്? ഇമാം ഷൗക്കാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ നൈലുൽ ഔത്താറിൽ നമുക്ക് കാണാൻ സാധിക്കും. വഴത്തതറ മല്ലം യഖുൽ ബിസ്സലാത്തി അലൽ ഗായിബി, ഈ ചെറിയ കഥയുടെ നജ്ജാശിയുടെ സംഭവം തെളിവുപിടിക്കാൻ പാടില്ല. എന്തിന്? മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാമെന്നുള്ളതിന് നജ്ജാശിയുടെ സംഭവം തെളിവല്ല എന്ന് പറയുന്ന ആളുകൾ കാരണം പറയുന്നത്
അദ്ദേഹത്തിന്റെ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. അദ്ദേഹം എത്യോപ്യയിൽ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അവിടെ ആരും നിസ്കരിച്ചതായി തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് റസൂൽ അവിടെ നിസ്കരിച്ചത്. വേറെ ആർക്കും നിസ്കരിച്ചതായിട്ട് തെളിയപ്പെട്ടിട്ടുമില്ല. ഒറ്റ സംഭവമേ ഉള്ളൂ. അത് തന്നെ ഈ കാരണത്താലാണ് എന്നാണ് നിസ്കരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക്. ഇപ്പൊ രണ്ടു കൂട്ടർക്കും തെളിവ് ഒറ്റ സംഭവമാണ് നടന്നത്. നിസ്കരിക്കാന്നറിയണോര് നജ്ജാശിക്ക് വേണ്ടി നിസ്കരിച്ചല്ലോ. നിസ്കരിക്കണ്ടെന്ന് പറയുന്നവർ എന്തേ നജ്ജാശിക്ക് മാത്രം നിസ്കരിച്ച് വേറെ എത്ര ആൾ അവിടെ ഇവിടെയും മരിച്ച് നബി നിസ്കരിച്ചില്ലല്ലോ. അവ രണ്ടു കൂട്ടർക്കും ഒരൊറ്റ സംഭവം തെളിവ്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മഅാദ് എന്ന കിതാബ് ഒന്നാം വാള്യം 205-206 പേജിൽ അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്, വലം യകുൻ മിൻ ഹദീഹി വ സുന്നതിഹി അസ്സലാത്തു അലാ കുല്ലി മയ്യിത്തിൻ ഗായിബിൻ ഫഖദ് മാത ഖൽഖുൻ കസീറുൻ മിനൽ മുസ്ലിമീന വഹും ഗയ്യബുൻ ഫലം യുസല്ലി അലൈഹിം വ സഹാനഹു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാ അലൻ നജ്ജാശി സലാത്തുഹു വലൽ മയ്യിത്തി വലം യകുൻ മിൻ ഹദീഹി നബി തിരുമേനിയുടെ ചര്യയിൽപ്പെട്ടതായിരുന്നില്ല. വ സുന്നത്തിഹി അവിടുത്തെ സമ്പ്രദായത്തിലും പെട്ടതായിരുന്നില്ല. അസ്സലാത്തു അലാ കുല്ലി മയ്യിത്തിൻ ഗായിബിൻ സ്ഥലത്തില്ലാത്ത മറഞ്ഞ എല്ലാ മയ്യത്തിനും വ്യാപകമായി നിസ്കരിക്കുന്ന സമ്പ്രദായം നബി തിരുമേനിക്കുണ്ടായിരുന്നില്ല. ഫഖദ് മാത ഖൽഖുൻ കസീറുൻ മിനൽ മുസ്ലിമീന മുസ്ലിമീങ്ങളിൽ നിന്ന് എത്രയോ ആൾക്കാർ മരിച്ചുപോയിട്ടുണ്ട്. വഹും ഗയ്യബ് അവരൊന്നും സ്ഥലത്തില്ലാതെ മറുനാട്ടിൽ വെച്ച് തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ഫലം യുസല്ലി അലൈഹിം റസൂലുള്ളാഹി അവർക്കാർക്കും നിസ്കരിച്ചതായി തെളിഞ്ഞിട്ടില്ല. ആകെ കൂടി സ്വഹീഹായി വന്നത് അന്നഹു സല്ലാല നജ്ജാശി നജ്ജാശിക്ക് വേണ്ടി നിസ്കരിച്ചൊരൊറ്റ സംഭവം മാത്രമാകുന്നു. ഇതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം ഏത് പക്ഷക്കാരനാണ് മനസ്സിലായി. നിസ്കരിക്കേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെടുന്ന ആളാണ്. ഇനിയിപ്പോ ആധുനിക കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനാണ്, ഹദീസിനെ സംബന്ധിച്ച് അവഗാഹം നേടിയിട്ടുള്ള ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് നാസിറുദ്ദീനുൽ അൽബാനി. അദ്ദേഹത്തിന് അഹ്കാമുൽ ജനായിസ് വ ബിദഉഹ എന്ന പേരിൽ ഒരു കിതാബ് തന്നെയുണ്ട്. അല്പം വിശദമായി തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, വമിമ്മാ യുഅയ്യിദു അദമു മശ്റൂഇയത്തി സ്വലാത്തി അലാ കുല്ലി ഗായിബിൻ അന്നഹു ലമ്മാ മാതൽ ഖുലഫാഉർ റാഷിദൂന വഗൈറുഹും لم يصلي احد من المسلمين عليهم صلاه الغائب ولو فعلوا لتواتر النقل بذلك عنهم احكام الجنائز بيج 93 ومما يؤيد ശക്തിപ്പെടുത്തുന്നു എന്ത് അദമു മശ്റൂഇയത്തി സ്വലാ അലാ കുല്ലി ഗായിബ് മറഞ്ഞ എല്ലാ മയ്യത്തിനും വ്യാപകമായി നിസ്കരിക്കൽ നബിയുടെ ചര്യയിൽ പെട്ടതായിരുന്നില്ല അല്ലെങ്കിൽ സ്വഹാബികളുടെ ചര്യയിൽ പെട്ടതായിരുന്നില്ല എന്നതിന് ഉപോൽബലകമായ തെളിവാണ് ലമ്മാ മാതൽ ഖുലഫാഉർ റാഷിദൂന വഗൈറുഹും ഖുലഫാഉർ റാഷിദീങ്ങളും അല്ലാത്ത സഹാബികളുമൊക്കെ പല നാടുകളിൽ വെച്ച് മരിച്ചിട്ട് ലം യുസല്ലി അഹദുൻ മിനൽ മുസ്ലിമീന അലൈഹിം സലാത്തുൽ ഗായിബ് സ്ഥലത്തില്ലാത്ത ആളുകൾ മറുദേശത്ത് വെച്ചുകൊണ്ട് അവർക്ക് നിസ്കരിച്ചതായി എവിടെയും വന്നിട്ടില്ല. വലവ് ഫാലു ഒരിക്കലെങ്കിലും അവരത് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവരിൽ നിന്ന് ആ സംഭവം എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കാണാമായിരുന്നു. പക്ഷേ എവിടെയും കാണുന്നില്ല. കാണാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ വ്യാപകമായിട്ട് സ്ഥലത്തില്ലാത്ത മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്നൊരു സമ്പ്രദായം അക്കാലത്ത് പ്രചാരത്തിലില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടുകളില്ലായ്മ കാണിക്കുന്നത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇതിപ്പോ ഈ വിഷയത്തിൽ നിസ്കരിക്കണ്ടെന്ന് പറയുന്നവരത് നിസ്കരിക്കണം എന്ന് പറയുന്നവരത് ഞാൻ ആദ്യം പറഞ്ഞു. ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടല്ലോ, ഇത് വേറെ ആർക്കും ബാധകല്ല, എനിക്ക് മാത്രമേ പറ്റുള്ളൂ, നജ്ജാശിക്ക് മാത്രമേ പറ്റുള്ളൂ, ഇനി ആർക്കും പറ്റൂല എന്ന് നബി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞതായിട്ടും സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലെങ്കിലും നിസ്കരിച്ചത് കൊണ്ട് ഇത് അനുവദനീയമല്ല, ഹറാമാണ് എന്ന് പറയാൻ തെളിവിട്ട് കാണുന്നില്ല. ഹറാമാണ് എന്ന് പറയാൻ തെളിവ് കാണുന്നില്ല. കാരണം നബി ഒരിക്കെങ്കിലും നിസ്കരിച്ചു, ഇനി വേറെ ആർക്കും ഇത് ബാധകല്ല എന്ന് നബി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിസ്കരിക്കുന്നതിന് വിരോധമില്ല എന്നൊരഭിപ്രായത്തിലേക്കാണ് മറ്റൊരു വിഭാഗം എത്തിച്ചേരുന്നത്. അപ്പൊ അതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞു. അങ്ങനെ രണ്ട് അഭിപ്രായം ഇപ്പൊ നിങ്ങൾ കേട്ടു കഴിഞ്ഞു. ഒന്നും നമ്മളെ വകയല്ല. ഈ രണ്ട് വിഭാഗത്തിന്റെ ന്യായങ്ങളോടും യോജിക്കുന്ന ആൾക്കാർ ഏത് സംഘടനയിലും ഉണ്ടാകാം. അബൂ ഹനീഫ ഇമാവും മാലിക്കി ഇമാവും പറഞ്ഞ ന്യായമാണ് എനിക്ക് നന്നായി തോന്നുന്നതെന്നാണെങ്കിൽ ഞാൻ നിസ്കരിക്കണ്ട. അല്ല, ഷാഫി ഇമാമിന്റെയും അഹമ്മദ് ഹംബലിന്റെയും ന്യായങ്ങളാണ് യുക്തമായി തോന്നുന്നത് എന്നുള്ള ആൾക്കാർ നിസ്കരിക്കണം എന്ന് അനുകൂലിക്കുന്നു. അത് മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതുപോലെ തന്നെ പല കാര്യങ്ങളിലും ജീവസ്സുറ്റ ഒരു സംഘടനയിലെ മെമ്പർമാർക്കിടയിലും ചിലപ്പോൾ ഈ രണ്ട് വിഭാഗത്തോടും അനുകൂലിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഒരേ സംഘടനയിൽ തന്നെ നിസ്കരിക്കുന്നതിന് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒക്കെ ഉണ്ടായത്. അപ്പൊ ഒരു കണിശമായ ഒരു തത്വം അതില് പറയാൻ നിർവാഹമില്ലാത്ത ഒരു വിഷയമാണ് ഈ മറഞ്ഞ വയ്യത്തിന് വേണ്ടിയുള്ള നിസ്കാരം എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. ഇതിങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ലിസ്റ്റ് വരിക, അതൊരു 140 ആളെ ലിസ്റ്റ് ഇങ്ങനെ വായിച്ച് ഒറ്റ അടിക്കാണ്ട് ഇതാക്കിയിട്ടുള്ള ആ പരിപാടി ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമല്ല.
എന്നാണ് നമുക്കതിന് മനസ്സിലാകുന്നത്. ഇനിയിപ്പോ ഇതിലിതൊക്കെ വിശദീകരണമൊക്കെ കേട്ടിട്ട് നിങ്ങളെ മനസ്സ് എങ്ങട്ടാ ചായുന്നതെങ്കിൽ അങ്ങനെ ആവാം, അല്ലാഹു അഅലം. അത്രയേ എനിക്കതിൽ പറയാൻ പറ്റൂ. ഇനി മൂന്നാമത്തെ ചോദ്യം, ഖബറിന്റെ സമീപം നമസ്കാരം നിർവഹിക്കപ്പെടുന്നതിന് കാലപരിധിയുണ്ടോ? ഇതാണ്, അതായത് എത്ര കാലം വരെ ഖബറിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാം, ഇതാണ് മൂന്നാമത്തെ സംശയം. ഇതിൽ എന്റെ പരിശോധനയിൽ ഈ ബുലൂഗുൽ മറാം എന്ന പേരിൽ ഇബ്നു ഹജറുള്ള അസ്കലാനിക്ക് ഒരു കിതാബുണ്ട്, ഒരു ഹദീസിന്റെ കിതാബ്. ആ ഹദീസിന് ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ സൻആനി എന്നൊരു പണ്ഡിതൻ. ആ കിതാബിന്റെ പേര് സുബുലുസ്സലാം എന്നാണ്. സുബുലുസ്സലാം എന്ന കിതാബിൽ രണ്ടാം വാള്യം 204-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ അതിനുള്ള മറുപടി പറയുന്നത്. വഖ്തലഫൽ ഖായിലൂന ബിസ്സലാത്തി അലൽ ഖബരി ഫിൽ മുദ്ദത്തില്ലത്തി തുശ്റഉ ഫീഹാ സ്സലാ ഫഖീല ഇലാ ശഹരിൻ ബഅദസ്നിഹി വഖീല ഇലാ അൻ യബ്ലിയൽ മയ്യിത് ലിയന്നഹു ഇദാ ബലിയ ലം യബഖി മാ യസല്ല അലൈഹി വഖീല അബദൻ ലിയന്നൽ മുറാദ മിന സ്സലാത്തി അലൈഹി അദ്ദുആ വഹുവ ജായിസ് ഫീ കുല്ലി വഖ്തിൻ ഖുൽതു ഹാദ ഹുവൽ ഹഖ് ഇദ് ലാ ദലീല അല തഹ്ദീദി ബിമുദ്ദത്തിൻ. അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്, വഖ്തലഫൽ ഖായിലൂന ബിസ്സലാത്തി അലൽ ഖബരി, ഖബറിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാമെന്ന് പറയുന്ന ആൾക്കാർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട് എത്ര കാലം വരെ ഇതിന് ഇളവുണ്ട്, എത്ര കാലം വരെ നിസ്കരിക്കാമെന്നതിൽ. ഫഖീല ഇലാ ഷഹരിൻ ബഅദ ദുഫ്രിഹി, ഒരഭിപ്രായം മറമാടിയതിന് ശേഷം ഒരു മാസം വരെ പറ്റുള്ളൂ, കാരണം നേരത്തെ അതീതിൽ ഒരു മാസം വരെ വന്നിട്ടുള്ളത് കൊണ്ട് അത്രേ പറ്റുള്ളൂ കൂടിയാൽ. ഫഖീല ഇലാൻ, വേറെ ഈ ഭാഗം പറയുന്നത് മയ്യത്ത് ഖബറിൽ കടന്ന് നുരുമ്പിപ്പോകുന്ന സമയം വരി ആകാം, ദുരുമ്പിപ്പോയാൽ പിന്നെ നിസ്കാരം നിർവഹിക്കപ്പെടേണ്ടതില്ല എന്ന് മറ്റൊരു കക്ഷി. വേറൊരു കീല അബദൻ എന്നും നിസ്കരിക്കാം, കാലപരിധിയൊന്നുമില്ല. അന്നൽ മുറാദമിന് സ്വലാത്തി അലൈഹി അദ്ദുആഉ, നിസ്കാരം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണല്ലോ ഉദ്ദേശം. പ്രാർത്ഥന വഹുവ ജായിസുൻ ഫീ കുല്ലി വഖ്തിന്റെ ഏത് സമയത്തും അനുവദനീയമാണല്ലോ എന്നൊരു മൂന്നാം കക്ഷി. നേരത്തെ ഞാൻ പറഞ്ഞ ഈ കിതാബിന്റെ ഗ്രന്ഥകർത്താവ് പറയുന്നത് കുൽത്തു എനി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഈ മൂന്നഭിപ്രായത്തിലും കൂടി ആറ്റിക്കുറുക്കിയിട്ട് അദ്ദേഹം പറയുന്നത് ഹാദാഹു അൽ ഹഖു, ഈ മൂന്നാമത് പറഞ്ഞ അഭിപ്രായമാണ് എനിക്ക് സത്യമായിട്ട് തോന്നുന്നത്. ഇത് കാരണം ലാ ദലീലാല തഹദീദി ബിമുദ്ദ, ഇത്ര കാലം വരെ ആകാവൂ എന്ന് കണിശപ്പെടുത്താൻ നമുക്ക് ഹദീസും തെളിവില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടിട്ടാണ് നമ്മൾ ഒരു മാസമൊന്നും ആറു മാസമൊന്നും ഒക്കെ പറയാ, ഹദീസിലൊന്നും വന്നിട്ടില്ല എങ്കിൽ പിന്നെ കാലപരിധി ഇല്ല എന്നതിലേക്കാണ് എന്റെ മനസ്സ് ചായുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ വിഷയം അവസാനിപ്പിച്ചു. അല്ലാഹു അഅലം, അത് പറഞ്ഞ് ഞാനും അവസാനിപ്പിക്കേണ്ട, അത്ര ആ വിഷയത്തിൽ എനിക്കും പറയാൻ പറ്റുള്ളൂ. പിന്നെ നാലാമത്തെ ചോദ്യം, നമസ്കാരം വിരോധിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ ജനാസ നമസ്കാരത്തിന്റെ വിധി എന്ത്? അതായത് പല അവസരങ്ങളിൽ നമസ്കാരം നിർവഹിക്കപ്പെടൽ അനഭിലഷണീയമായ സമയങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉദാഹരണം, രാവിലെ സൂര്യൻ ഉദിച്ച് ഇങ്ങനെ ഉയരുമ്പോൾ, ഉദയം പൂർണ്ണമായി സൂര്യൻ ഇങ്ങനെ ഒരു കുന്തത്തോളം എന്നൊക്കെയാണ് പറയല്, ഒരു മുഴം പൊന്തി പ്രത്യക്ഷപ്പെടുന്നത് വരെ നിസ്കരിക്കൽ നബി വിരോധിച്ചതാണ്. അതേപോലെ തന്നെ സൂര്യൻ ഇങ്ങനെ മധ്യരേഖയിൽ ഉച്ചക്കിങ്ങനെ നട്ടുച്ചക്കിങ്ങനെ സൂര്യൻ ഇങ്ങനെ മധ്യത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുന്ന സമയം, സൂര്യൻ ഒന്നിങ്ങനെ തെറ്റുന്നതിന്റെ മുമ്പുള്ള ആ സമയം നിസ്കരിക്കൽ വിരോധിച്ചതാണ്. മറ്റൊന്ന്, സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന, അസ്തമനം പൂർണ്ണമാകുന്നതിന്റെ മുമ്പുള്ള കുറച്ച് സമയം, ഇതും നിരോധിക്കപ്പെട്ടതാണ്. ഈ സമയങ്ങളിലാണ് ജനാസ പള്ളിയിൽ എത്തിയതെങ്കിൽ അല്ലെങ്കിൽ ജനാസ നിസ്കരിക്കപ്പെടേണ്ടതെങ്കിൽ ആ സമയങ്ങളിൽ ഈ ജനാസ നിസ്കാരം അതുമായിട്ട് ബന്ധമുണ്ടോ എന്നാണ് സംശയം. ഹദീസിൽ പറഞ്ഞ സമയങ്ങൾ ഇപ്പൊ നിങ്ങൾ കേട്ടു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഖബത്ത് ബിനുള്ള ആമർ റളിയല്ലാഹു തആലാഹു എന്ന സഹാബി പറയുന്നു, ثلاث ساعات كان رسول الله صلى الله عليه وسلم ينهانا ان نصلي فيهن او ان نقبر فيهن موتانا. ഞങ്ങളോട് നബി മൂന്ന് അവസരങ്ങളിൽ നിസ്കരിക്കുന്നതും മയ്യത്ത് ഖബറടക്കുന്നതും വിരോധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ മൂന്ന് സമയങ്ങൾ ഞാൻ ഹദീസ് കൂടുതൽ വായിക്കുന്നില്ല. ഹീന തത്ലുൽ ശംസു ബാസിഖത്തൻ ഹത്താ തർതഫിയ വഹീന യഖൂമു ഖായിമുൽ ളഹീറ ഹത്താ തമീല ശംസു വഹീന തളയ്യഫ ശംസു ലിൽ ഗുറൂബി ഹത്താ തഗ്രിബ. ഞാൻ പറഞ്ഞ മൂന്ന് സമയങ്ങൾ മുസ്ലിമിലുള്ള ഹദീസാണ്. അപ്പൊ ഇതിന് പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്ന മറുപടി, ഈ ഹദീസിൽ നിസ്കാരം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ജനാസ നിസ്കാരവും ഇതിൽ പെടുമെന്നാണ്. കാരണം സ്വഹാബികൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ കാരണം? സ്വഹാബിമാരുടെ സന്നിധാനത്തിൽ ബഹുവല്ലദീ ഫഹിമഹു സ്വഹാബ, സ്വഹാബത്ത് അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിൽ റിപ്പോർട്ട് ചെയ്യുന്നു, അതേപോലെ ബൈഹഖിയും റിപ്പോർട്ട് ചെയ്യുന്നു, മുഹമ്മദ് ബിൻ അബി ഹർമല എന്ന സ്വഹാബിയില്ലെന്ന്. അന്ന സൈനബാവിൻ അബി സലമ സൈനബാവിൻ അബു സലമത്ത് എന്നു പേരുള്ള സ്വഹാബി തൂഫിയത്ത് അവർ മരിച്ചു. അന്ന് താരിഖ് അമീറുൽ മദീന, താരിഖ് റളിയല്ലാഹു തആല അൻഹു മദീനത്ത് ഗവർണറാണ്.
ഫൗതിയബി ജനാസത്തിഹാ ബഅദ സലാത്തി സുബ്ഹി, സുബഹിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ജനാസ കൊണ്ടുവരപ്പെട്ടത്. ഇപ്പൊ ഉലിയത്ത് ബിൽ ബഖീ, മുസ്ലിമീങ്ങളുടെ പൊതു ശ്മശാനത്തിൽ ആ ജനാസ വെച്ചു. അപ്പോ താരിഖ് റളിയല്ലാഹു തആല അന്ന് സുബഹിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അവസരത്തിൽ അവിടെ കൂടിയ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ മയ്യത്തിന്റെ അഹ്ലുകാരോട് ആളുകളോട് പറഞ്ഞു, ഇമ്മാൻ തുസല്ലു വലാ ജനാസത്തിക്കും അൽ ആൻ, ഒന്നുകിൽ ഇപ്പൊ തന്നെ നിസ്കരിക്കണം, സുബഹി കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെച്ചില്ല, ഒന്നുകിൽ ഇതാ ഇപ്പൊ തന്നെ നിസ്കരിക്കണം. വൈമാൻ തതുർക്കുഹ ഹത്താ തർതഫിയ ശംസു, അല്ലെങ്കിൽ പിന്നെ സൂര്യോദയം പൂർണ്ണമായി സൂര്യൻ ഒത്തിരി ഉദിച്ചു വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞു. ആര്? അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി. അപ്പൊ സഹാബികൾ മനസ്സിലാക്കി ഈ മൂന്ന് സമയങ്ങൾ, നിരോധിക്കപ്പെട്ട സമയങ്ങൾ നിസ്കരിക്കുന്നത് ജനാസ നിസ്കാരത്തിനും ബാധകമാണ്, മയ്യിത്ത് നിസ്കാരം ഈ സമയങ്ങളിൽ നന്നല്ല എന്നാണ് സഹാബത്ത് മനസ്സിലാക്കിയത്. ഈ ഹദീസിന്റെയും പരമ്പര ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസുകളുടെ പരമ്പരകളോട് യോജിക്കുന്ന നിബന്ധനകൾ ഒത്തതാകുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതേപോലെ തന്നെ വേറെയും സംഭവങ്ങൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഇത് ഈ വിഷയത്തിൽ നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ജനായിസ് എന്ന ഗ്രന്ഥത്തിൽ 131-ാമത്തെ പേജിൽ ഈ കാര്യം വിശദമായി അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സംഭവം കൂടി ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അന്ന ജനാസത്തൻ ഉലിയത്ത് ഫീ മക്ബറത്തി അഹ്ലിൽ ബസറ, ബസറയിലെ ഒരു മക്ബറയിൽ ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടു. എപ്പോഴാ കൊണ്ട്